ഒരാള് വന്നിട്ട് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളോട് ചോദിക്കുന്നു, മഅലമാ ബുനിയത്ത് അംറുക, എന്തു കാര്യത്തിന്റെ മേലിലാണ് നിങ്ങളുടെ കാര്യത്തെ, നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും എടുക്കപ്പെട്ടിട്ടുള്ളത്? ഇത്രയും ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് കിട്ടാനുള്ള അടിത്തറ എന്താണ്? ഏതിന്മേലാണ് നിങ്ങളുടെ കാര്യത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ പറഞ്ഞ മറുപടി, കാല അല സുദ്ഖി, സത്യത്തിന്റെ മേലിലാണ്. മാ കദബു തഖത്തു, ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ തീരെ കളവ് പറഞ്ഞിട്ടില്ല. എത്രത്തോളം വലാ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ലമ്മാ കുന്തു ഫിൽ മക്തബി, മദ്രസയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയായ സമയത്ത് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ടവര് പറയുന്നു, സുമ്മാ ഖാല റളിയല്ലാഹു അൻഹു, കുന്തു സഗീറൻ ഫീ ബലദിന, ഞാൻ എന്റെ നാട്ടിൽ കൊച്ചുകുട്ടിയായ സമയത്ത് ഒരിക്കലിതാ അറഫ ദിവസം ഞാൻ അങ്ങാടിയിലേക്ക് പോയി. ഞാന് ഒരു അറഫ ദിനത്തിൽ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു, ഗ്രാമത്തിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ വഴിക്ക് കുറെ കാളകൾ നിൽക്കുന്നു, കൃഷിക്കാളകൾ, പശുക്കൾ. യൗമ അറഫ, ഒരു അറഫ ദിവസത്തിലാണ് തബീത്തു ബക്കറ ഹർസിൻ, ഈ കൃഷി ചെയ്യുന്ന കാളയുടെ പിന്നാലെ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഓടി. കുറെ കാളകൾ ഇങ്ങനെ കാണുമ്പോ ഒന്ന് ഓടിച്ചു, കൊച്ചുകുട്ടിയല്ലേ. ഫൽതഫത്തത് ഇലയ്യ ബക്കറത്തുൻ, അക്കൂട്ടത്തിൽ ഒരു പശു എന്നെ നോക്കി മലയാളത്തിൽ പറയാണ്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ പറഞ്ഞു. ഒക്കാലത്തിൽ ഈ അബ്ദൽ ഖാദിർ മലയാളാ ഖുലിഖ്ത, ഇതിനു വേണ്ടിയാണോ നിങ്ങൾ അപടക്കപ്പെട്ടത് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ നിങ്ങളെ ഇതിനു വേണ്ടി അല്ല അപടക്കപ്പെട്ടത് അബ്ദുൽ ഖാദറേ എന്ന് പറഞ്ഞു. വലാലി ബിഹാദ ഉമിർത്ത, ഇതിനല്ല നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്, ഇതല്ല. ഫറജഅത്തു ഫസഅൻ ഇലാ ദാരിന, ഞാൻ ഈ പശു സംസാരിക്കുന്നത് എന്റെ കണ്ണാലെയും കാതാലെയും അനുഭവപ്പെട്ടപ്പോ ഞാൻ വീട്ടിലേക്ക് പോടിച്ചു ഓടിപ്പോയി. ആരോടും പറയാതെ വീടിന്റെ തട്ടും പുറത്ത് നിന്നിട്ട് ദൂരേക്ക് നോക്കി, പശു വരുന്നുണ്ടോ എന്ന്. എനിക്ക് എന്തെല്ലാമോ ആയി, സായിത്തു ഇലാ സതിഹിദ്ദാരി, വീടിന്റെ മുകളിലേക്ക് ഞാനിങ്ങനെ കയറി നോക്കുമ്പോ ഫറായിത്തുന്നാസ വാഖിഫീൻ ബി അറഫാത്ത്, അറഫ മരുഭൂമിയിൽ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. അറഫ ദിവസമല്ലേ, മക്കത്ത് ഹജ്ജ് നടക്കുകയല്ലേ, അറഫയിൽ ജനങ്ങൾ സമ്മേളിച്ച സമയമാണ്. ആ കാഴ്ച എത്രയോ മൈലുകൾക്കിപ്പുറത്ത് ഞാൻ ബഗ്ദാദിൽ വെച്ച് കണ്ടു, ജീലാനിൽ വെച്ച് കണ്ടു. ഫജീത്തു ഇലാ ഉമ്മി, ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മയുടെ അടുത്തേക്ക് ഓടി. എനിക്കെന്താണ് സംഭവിക്കുന്നത്? എന്റെ ചുറ്റുമുള്ളത് എന്നോട് സംസാരിക്കുന്നു, ആർക്കും കാണാത്തത് എനിക്ക് കാണുന്നു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഹബീനി ലില്ലാഹി അസ്സവജല്ലാഹ്, എന്നെ അള്ളാഹുവിന് സമ്മാനമായി സമ്മാനിച്ചുകൂടെ ഉമ്മ, എന്നെ അള്ളാക്ക് കൊടുത്തുകൂടെ ഉമ്മ, എന്നെ അള്ളാക്ക് വിട്ടൂടെ എന്ന് ചോദിച്ചു. പണ്ട് കാലത്തൊക്കെ മുത്തല്ലിമാകാൻ വിടുക എന്ന് പറഞ്ഞാൽ അള്ളാക്ക് വിടലാണ്. അങ്ങനെയാണ് പഠിക്കുന്നത് പഴയ കാലത്തൊക്കെ. അവര് പിന്നെ വരാനില്ല, മഹ്ശറയിൽ വെച്ച് കാണാന്നാ പറയുന്നത്. ഉമ്മ ഇവിടെ പറയുന്ന ഒരു വാചകമുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ പറയുന്നു, ബഗ്ദാദിലേക്ക് പോവാനിരിക്കുന്നേ ഉള്ളൂ, ബഗ്ദാദിലാണ് പണ്ഡിതന്മാരൊക്കെ ഉള്ളത്, എന്നെ ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോകാൻ സമ്മതം തരണം ഉമ്മ. അസ്തഗ്ലു ബിൽ ഇൽമി വഅസൂറു സ്വാലിഹീൻ, ഞാൻ ഇൽമു കൊണ്ട് ജോലിയാവട്ടെ, ഞാൻ സ്വാലിഹീങ്ങളെ സന്ദർശിക്കട്ടെ, അവരടുത്ത് പോയി എനിക്ക് അള്ളാഹുവിനെ കിട്ടണം, അതിന് എന്നെ സമ്മതിച്ച് അവിടുന്ന് പറഞ്ഞേക്കണം ഉമ്മ. ഫസാലത്തിനി അൻ സബബി ദാലിക,
എന്നോട് ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയാൻ എന്താണ് മോനെ എന്ന് ചോദിച്ചു. എന്റെ സംഭവങ്ങളൊക്കെ ഞാൻ ഉമ്മാട് പറഞ്ഞപ്പോ ഉമ്മ പൊട്ടിക്കരഞ്ഞുപോയി. എന്നിട്ട് ഖദിമത്ത് ഇലാ സമാനീന ദീനാറൻ ഹല്ലഫഹ അബി, എന്റെ ബാപ്പ മരിക്കുമ്പോൾ അവിടെ വെച്ചുപോയ 80 പൊന്നുണ്ട്, 80 ദീനാർ. ഞാനും എന്റെ അനുജനും ഉണ്ട്, രണ്ടാക്കുള്ള സ്വത്താണ് ആകെയുള്ള കുടുംബത്തിന്റെ സ്വത്ത് 80 ദീനാർ. ആ 80 ദീനാറിനെ ഉമ്മ ഓഹരി വെക്കുകയാണ്. ഒരു 40 സഹോദരനും ഒരു 40 നിനക്കും സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കുകയാണ്. ഇനി തമ്മിൽ കാണാനില്ല, സ്വത്ത് ഓഹരി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞേക്കാണ് ആ സ്വത്ത് മുഴുവനും പഠിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി. അത് കൊടുത്തിട്ട് പറഞ്ഞു, ഫതറക്തുലി അഖി 40 ദീനാറൻ, ഫതറക്തുലി അഖി 40 ദീനാറൻ, 40 പൊന്ന് എന്റെ ഇച്ഛാക്ക് വേണ്ടി വെച്ചു. വഖാതത തഹ്ത ഇബ്തി 40 ദീനാറൻ, 40 ദീനാർ എന്റെ കക്ഷത്തിനടിയിൽ എന്റെ ജുബക്കുള്ളിൽ ഉമ്മ തുന്നിവച്ചു. പോകുന്ന പോക്കല്ലേ, വീണു പോകണ്ട, ഇടക്കൊക്കെ കള്ളന്മാര് ഇടക്കുന്ന് വന്ന് പിടികൂടും, അപ്പോഴൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മ എന്റെ കക്ഷത്തിനടിയിൽ അതിനെ തുന്നിവെച്ചിട്ട് തന്നു. നാൽപ്പത് ദീനാറിനെ അങ്ങനെ തുന്നിവെച്ചു കൊടുത്തു. വാദിനത്തിലീബിൽ മസീർ, എന്നെ പോകാൻ സമ്മതം തന്നിട്ട് വാഹദത്തിനിയാലി, ഒരിക്കലും കള്ളം പറഞ്ഞു പോകല്ലേ എന്ന് എന്റെ ഉമ്മ എന്നോട് വാഗ്ദാനം ചെയ്തു, എന്നോട് ഉടമ്പടി വാങ്ങി, എന്നോട് സത്യം ചെയ്യിപ്പിച്ചു, ഒരിക്കലും കള്ളം പറയില്ല ജീവിതത്തിൽ എന്ന്. ഫിക്കുല്ലി അഹ്വാലി, ഒരവസ്ഥയിലും കള്ളം പറയേണ്ടി വന്ന കള്ളം പറയരുത്. ഖറജത്തു മുവദ്ദഅത്തിലി, എന്നോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് അവര് എന്നെ യാത്ര അയച്ചു. കാലത്ത് എന്നോട് പറഞ്ഞു, യാ വലതി, പൊന്നു മോനെ, ഇത് നീ പോയി പഠിക്ക്, കദ്ഖറജത്തു മിങ്കലില്ല, നിന്നെ തൊട്ട് ഞാൻ അള്ളാഹുവിനും വേണ്ടി പൂർണമായും ഒഴിവായി, എനിക്കിനി ദുനിയാവിൽ നിന്നെ കാണണ്ട, നിന്നെ തൊട്ട് ഞാൻ ഒഴിവായി. ഇൻഷാ അല്ലാ, നീ പഠിച്ചങ്ങ് വലിയ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കോ, നമുക്ക് മഹ്ശറയിൽ വെച്ച് കാണാം. ഉമ്മദാ മകനെ പഠിക്കാൻ യാത്രയാക്കുകയാണ്. ഇനി നിന്റെ മുഖം എനിക്ക് കാണണ്ട ഖിയാമത്ത് നാളിലല്ലാതെ, ഖിയാമത്ത് നാളിൽ നമുക്ക് മഹ്ശറയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ യാത്രയാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ മുഖമിനെ ഖിയാമത്ത് നാൾ വരെ ഞാൻ കാണില്ല എന്ന് മകനോട് പറഞ്ഞ് പഠിക്കാൻ വിടുന്ന ഉമ്മയുടെ മനസ്സിന്റെ അവസ്ഥയൊന്ന് നോക്കണേ. ആ ഉമ്മ അത്രയും വലിയ ത്യാഗം ചെയ്തത് കൊണ്ടാണ് ആ മകൻ ലോകത്തിന്റെ മുഴുവൻ ഔലിയാക്കളുടെ തലപ്പത്ത് വിരാജിക്കാൻ കാരണം. ആ ഉമ്മയുടെ വസീയത്ത് ആ മകൻ പാലിച്ചത് കൊണ്ടുമാണ്. എന്താണ് ആ വസീയത്ത്? ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ശൈഖ് തങ്ങൾ പറയുന്നു, ഫസിർതു മഅ ഖാഫില സഗീറ തത്ലുബു ബിബഗ്ദാദ്, ബഗ്ദാദിലേക്ക് പോകുന്ന ചെറിയൊരു യാത്രാ സംഘത്തോടൊപ്പം ഞാനും നടന്നു. ഫലമ്മാ തജാവസ്ന ഹമദാൻ എന്ന് പറയുന്ന സ്ഥലം വിട്ടുകടന്നു. ഒക്കുന്നാബി അർലി തറന്തക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. പ്രത്യേക ഒരു സ്ഥലത്തിന്റെ പേരാണ്. അങ്ങനെ ഞങ്ങൾ ഹമദാന് പിന്നിട്ട് തറന്തക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. തറന്തക് എന്നാണ് ഇവിടെ എഴുതി കാണുന്നത്. അപ്പൊ ഹറജാലീന സിത്തൂന ഫാരിസമിന ലൗദിയത്തി, അവിടെ മലഞ്ചെരുവിൽ നിന്ന് 60 കുതിരക്കാർ ഞങ്ങളുടെ മേൽ ചാടി വീണു. ഫാഹദുൽ ഖാഫിലത്ത, കത്തിയും വാളും ഒക്കെ കാണിച്ച് കൂടെ ഞങ്ങളുടെ കൂടെയുള്ള യാത്രക്കാരൻ മുഴുവനും അവർ പിടികൂടി. ഞാൻ ചെറിയ കുഞ്ഞായതുകൊണ്ട് എന്റെ അടുത്ത് ആരും വരുന്നില്ല. ആളുകളെയൊക്കെ കീശി അവിടെ ഒക്കെ തപ്പിയിട്ട് പൈസയും പൊന്നൊക്കെ പറ്റുകയാണ്, എല്ലാം കവർച്ച ചെയ്യാണ്.
ഫജ്താസബി അഹദുഹും എന്റെ അടുത്ത് കൂടെ ഒരാൾ പോയപ്പോ വെറുതെ എന്നോട് ചോദിച്ചു യാ ഫഖീറു മമാക ഏ ഫഖീറേ നിന്റെ കൂടെ എന്താ ഉള്ളത് കുൽത്തു ഞാൻ ഉറക്കെ പറഞ്ഞു അർബൈന ദീനാർ 40 ദീനാർ ഉണ്ട് വേണോ 40 ദീനാർ ഉണ്ട് എന്ന് പറഞ്ഞു അയാൾ വേണോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു തമാശക്ക് പറയാണെന്ന് പറഞ്ഞ അയാൾ അങ്ങോട്ട് പോയി കാല ഐനഹിയ എവിടെയാണ് അതുള്ളത് എന്ന് ചോദിച്ചു മുഹാത്തത്തും തഹ്തൈബത്തി എന്റെ കക്ഷത്തിനടിയിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അയാളെ കളിയാക്കുകയാണ് എന്നാണ് അയാൾ വിചാരിച്ചത് മനസ്സിലായോ എന്റെ കക്ഷത്തിനടിയിൽ 40 ദീനാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ അയാൾ വിചാരിച്ചത് ഞാൻ അയാളെ തമാശയാക്കുകയാണ് പരിഹസിക്കുകയാണ് എന്ന് പത്രക്കനി എന്നെ അയാൾ ഉപേക്ഷിച്ചു പോയി അൻസറഫ് കുറച്ച് കഴിഞ്ഞപ്പോ അതിലൂടെ പോകുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് വക്കാലി മിസ്ലമാക്കാൽ അവൽ വേറെ മുമ്പ് ചോദിച്ച പോലെ ചോദിച്ചു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞു അയാളും അങ്ങനെ വിചാരിച്ചു അയാളും പോയി മുഖദ്ദിമിഹിം അവരുടെ നേതാവിന്റെ അടുക്കൽ രണ്ടാളും പോയി എത്തിയിട്ട് ഞാൻ പറഞ്ഞ തമാശ വാക്ക് എന്ന് വിചാരിച്ച ആ സംഗതിയെ ആ നേതാവിനോട് പറഞ്ഞു അവരെല്ലാം കൂടി പൊന്നിങ്ങനെ ഓഹരി വെക്കുമ്പോ ഒരു കുട്ടി ഞങ്ങളോട് 40 ദിനാറ് കക്ഷത്തിനടിയിലുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ചിരിച്ചും കാണ്ട അവര് പറഞ്ഞു കാല ആ അവരുടെ നേതാവ് കൊള്ളത്തലവൻ അയാൾ പറഞ്ഞു അലയ്യ ബി അയാൾ ആ കുട്ടീനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഉത്തിയ ബി എന്നെ കൊണ്ടുപോയി ഇലൈഹി അയാളുടെ അടുക്കൽ വൈദാഹും അല തില്ലിൻ അല തല്ലിൻ യക്സിമൂന അംവാലൽ ഖാഫിലത്തി അവരുടെ പിടിച്ചു പറിച്ച പൈസയൊക്കെ ഇങ്ങനെ അവര് ഓഹരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കുന്നും പുറത്ത് നേതാവും ചോദിച്ചു എന്നോട് മാമാക്ക എന്താണ് എന്റെ കൂടെ ഉള്ളത് കുൽത്തു ഞാൻ പറഞ്ഞു അർബൈന ദീനാറൻ എന്റെ കയ്യിൽ 40 ദീനാറുണ്ട് കാല അയാൾ ചോദിച്ചു ഐനഹിയ മോനെ അത് എവിടെയാ ഉള്ളത് കുൽത്തു ഞാൻ പറഞ്ഞു മുഹാത്തത്തൻ തഹ്ത ഇബ്തി എന്റെ കക്ഷത്തിന്റെ അടിയിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അതൊന്ന് എടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് ഫവജദ ഫീഹിൽ അർബഈന ദീനാറൻ 40 ദീനാർ അവിടെ പുറത്ത് ചാടി ഫഖാല മാ ഹമലക അല ലേതിറാഫ് ഈ സത്യം തുറന്നു സമ്മതിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച വസ്തു എന്താണ് അത്ഭുതത്തോടെ എല്ലാവരും പിടിച്ചെടുത്തിട്ട് 40 ദീനാർ കിട്ടിയിട്ടില്ല ഈ കുട്ടിക്ക് നല്ല നിലക്ക് രക്ഷപ്പെടാമായിരുന്നു വെറുതെ സത്യം പറഞ്ഞതുകൊണ്ട് അവിടെ കുടുങ്ങിയല്ലോ ഇങ്ങനെ കുടുങ്ങാൻ എന്താ കാരണം സത്യം തുറന്നു പറയാൻ കാരണം എന്താണ് എന്നാണ് നേതാവ് ചോദിച്ചത് കുൽത്തു ഞാൻ പറഞ്ഞു ഇന്ന ഉമ്മീ ആഹദത്നി അല സിദ്ഖി എന്റെ ഉമ്മ സത്യമേ പറയാവൂ എന്നോ എന്ന് എന്നോട് വാക്ക് പാലിക്കാൻ എന്നോട് വാക്ക് മേടിച്ചിട്ടുണ്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഉമ്മാന്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല ഇതങ്ങ് കേട്ടപ്പോൾ ഫബക്കൽ മുഖദ്ദിം പട്ടാ ആ കള്ളസംഘത്തിന്റെ തലവൻ അതാ പൊട്ടിയങ്ങ് കരഞ്ഞുപോയി ഒക്കാല അയാള് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പറഞ്ഞു അന്തലം തഹുന്നഹ്ദ ഉമ്മിക്ക ഉമ്മാന്റെ ഒരു ഉടമ്പടി നീ പാലിക്കാതെ അത് പൊളിക്കാൻ തയ്യാറാകാതെ പാലിച്ചല്ലോ വാനലി കഥാവസന എനിക്ക് ഇത്ര ഇത്ര വയസ്സായി ഇത്രയും കാലം അഹൂനു അഹ്ദ റബ്ബി എന്റെ റബ്ബിന്റെ ഉടമ്പടി ഞാൻ ലംഘിച്ച് ജീവിക്കുകയല്ലേ എന്റെ റബ്ബിനെ ഞാൻ വഞ്ചിക്കുകയല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് വത്താബാലായതീ മോനെ നീ നല്ലൊരു കുട്ടിയാട് ഞങ്ങൾക്ക് വേണ്ടി തൗബ ചൊല്ലിത്തരൂ ഷെയ്ഖ് മൊഹിയുദ്ദീൻ തങ്ങൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് തൗബ ചൊല്ലിക്കൊടുത്തു പടച്ചറബ് എത്ര വലിയ തെറ്റ് ചെയ്തവനും മാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തു നേതാവ് തൗബ ചെയ്തു നേതാവിന്റെ അവസ്ഥ കണ്ടപ്പോ ഫഖാല ലഹു അസ്ഹാബുഹു കൂടെയുള്ള കൊള്ളക്കാരെല്ലാം തുറന്നങ്ങ് പറഞ്ഞു അന്ത കുന്ത മുഖദ്ദിമുന ഫീഖത ഇത്തരീഖി കൊള്ള ചെയ്യുന്ന ഈ പണിയിൽ നിങ്ങൾ ഞങ്ങളുടെ നേതാവായിരുന്നു വാന്തൽ ആര മുഖദ്ദിമുന ഫിത്തൗബ
നിങ്ങളിതാ തൗബയിലും തൗബ ചെയ്യുന്നതിലും ഞങ്ങളുടെ നേതാവായി പോയി. ഫതാബു കുല്ലുഹും അലായദി, അവര് മുഴുവനും എന്റെ കൈപിടിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങി. ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ ആ ചോദിച്ച വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ സ്ഥാനം അള്ളാഹു വച്ചിരിക്കുന്നത് ഞാൻ ഈ പാലിച്ച ഉടമ്പടിയുടെ പേരിമേലിലാണോ, ഞാൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന് തീരുമാനിച്ചതിന്റെ മേലിലാണോ, അവിടുന്ന് തൊട്ടെനിക്ക് ഉയർച്ച അള്ളാഹു തരികയാണ്. എന്റെ കൈകൊണ്ട് ആദ്യമായി തൗബ ചെയ്ത് മടങ്ങിയ ആ വിഭാഗം മുതൽ പിന്നീട് ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്റെ ഉപദേശം കേട്ടും ഞാൻ ചൊല്ലിക്കൊടുക്കുന്ന ദിക്റിന്റെ നിർദ്ദേശവും കേട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചുപോയി. ലോകം മുഴുവനും എന്റെ കാൽക്കലിലേക്ക് അള്ളാഹു എത്തിച്ചു തന്നു കള്ളം പറയില്ലെന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ. ഫഹും അവ്വലുമൻ താബാലായദീ, എന്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യമായി തൗബ ചെയ്ത വിഭാഗം ആ കൊള്ള സംഘമാണ്. 60 പേരടങ്ങുന്ന ആ സംഘം അപ്പോൾ തന്നെ തൗബ ചെയ്തു മടങ്ങി. ബഹജ കിതാബിലെ 87-ാം പേജിൽ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ സംഭവം പറയുന്നു. ഷെയ്ഖുൽ ഖുദ്വത്ത് അബു അബ്ദുല്ലാഹി ഖാഇദുൽ അവാനി തങ്ങൾ നിവേദനം ചെയ്യുന്നു. അതാണ് നമ്മുടെ ഖാളി മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ മഹിയദ്ദീമാലയുടെ 103-ാമത്തെ വരിയായി പാടിയതും. കളവു പാറയല്ല എന്നും മാ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ.